മച്ചാന്മാരെ, ഞങ്ങളുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റെന്നേ ഉള്ളൂ. ഇപ്പം സമയം ഏകദേശം എത്ര ആയിരുന്നു? 8:30 കേട്ടോ. വൈകുന്നേരം ഉറക്കം നടക്കുന്നേ ഇല്ല. ഇവിടെ ഒരു മിഷീൻ ഇരിപ്പുണ്ട്, ഇത് കണ്ടോ? ഇത് കിടന്ന് കാർജിയോട് കാർജിയ ഏൽപ്പിക്കാവേ. കാർന്നില്ലേ, കണ്ടോ? ഇത് ഭയങ്കര കാർജിയ കേട്ടോ. ഇത് ഉള്ളത് കൊണ്ട് ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം മൊത്തം സൈലൻ്റ് ആകുമല്ലോ വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒറ്റ മാത്രമാണ് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. അതുമാത്രമല്ല, വൈകിട്ടിച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഞാൻ 5 ദിവസമായി അച്ഛന്മാരെ കുളിച്ചിട്ട്. ഇപ്പോൾ ചിരിച്ചു പോകാറല്ല, എൻ്റെ കുളി കാണിക്കാമേ. തണുപ്പാണോ? ഉള്ള ഇവിടെ മേല് തോർത്ത് മുക്കിയിട്ട് തുടക്കും കേട്ടോ. എനിക്ക് എഴുന്നേറ്റ് പോകത്തില്ലെന്ന് ഭാവ അമ്മമ്മ ഒത്തിരി പാട് പെടുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് മാസം ആയിരുന്നല്ലോ നമ്മൾ ആദ്യത്തെ ആശുപത്രി ജീവിതം. അന്നേരം കൊണ്ട് ഭാവ ഒത്തിരി പാടുപെട്ടതായിരുന്നു. അന്നേരം ഞാൻ ഓർത്ത ഇതിന്റെ കഷ്ടപ്പാട് തീർന്നായിരിക്കും. പതിയെ എന്നാ ഊരിട്ട്, ഇതാ എന്റെ കുളി കേട്ടോ. സോപ്പ് വെള്ളം ഇത് മുക്കിയിട്ട്, നല്ല സോപ്പ് അതൊക്കെ അത് മുക്കിയിട്ട് കൊണ്ടുവന്ന് മേത്ത് വെക്കും. ഭയങ്കര കുളിച്ചല്ലല്ലോ, ചുമ്മാ തുടക്കമല്ലേ ഉള്ളൂ. എന്നാലും നമുക്ക് അത്ര ഒരു ഇത് കിട്ടില്ല കേട്ടോ. പല്ല് തേക്കാൻ പോലും അതിനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടത്തില്ല. ഇരുന്ന് കിടന്നുകൊണ്ടുള്ള ഒരു പരിപാടി അത് ഭയങ്കരമായ ഒരു അനുഭവമാണ്. പക്ഷേങ്കിൽ നമുക്ക് വേറൊരു കാര്യമുണ്ട്, എനിക്കിതിനകത്തൊന്നും ഇതൊന്നും പുത്തരിയല്ല മച്ചാമ്മേനെ, പുത്തരിയല്ല. നമ്മളിത് ഒത്തിരി കണ്ടിട്ടുള്ള കാര്യമുണ്ട്, കുഴപ്പമില്ല. പിന്നെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഞാനിതെല്ലാം ഒന്ന് എൻ്റെ വയറൊക്കെ കണ്ടു. ഞാനിതേ കുളിച്ചിട്ട്, ഇന്നത്തെ കാക്കക്കുളി കുളിച്ചിട്ട് വരാമേ. ചേച്ചിപ്പണ്ണി ഇന്ന് കാപ്പിയും കൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഡെയിലി എടുത്തില്ലേ മച്ചന്മാരെ, നമ്മുടെ ചാനൽ പോകും, അതുകൊണ്ട് വീഡിയോ എടുത്ത കേട്ടോ. അപ്പൊ ഇന്ന് എന്റെ കുളിസി കാപ്പി കുടിക്കാൻ പോവുക. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര അസ്വസ്ഥ. ക്യാൻറ്റീനിൽ നിന്ന് കാപ്പി മേടിച്ച് വന്നിട്ടുണ്ട്. ചേച്ചിപ്പന്നെ കാപ്പി കൊണ്ടുവരാൻ ഇച്ചിരി താമസിക്കുമായിരിക്കും, പാവം. രാവിലെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരണം. എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഇതന്നെ ഇത് ഉണ്ടാവോ? കുടിക്കട്ടെ, കാപ്പി കുടിക്കട്ടെ. ചേച്ചിപ്പണ്ണ കാപ്പി കൊടുത്ത് വിട്ടിട്ടുണ്ട് അളിയൻ്റെ കയ്യിൽ. അളിയും വിട്ടുപോയി. ഇന്നും ഉണ്ട് കേട്ടോ, പുള്ളിക്കാരൻ ഇന്നും ഉണ്ട്. നോഡിറ്റിങ് നടക്കും അവിടെ. എന്നാ അമ്മ നോക്കി ഇങ്ങോട്ട് കൊണ്ടുപോയ. രാവിലെ ഒരു ഭയങ്കര പണിയാ കേട്ടോ. സത്യം എന്നാ നോക്കിയേ കാണട്ടെ. അപ്പാപ്പ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പോന്നെ. ചേച്ചിപ്പണ്ണേ താങ്ക് യു. അത് പൊന്ന ഞങ്ങളുടെ അത് പൊന്ന കറിയെല്ലാം രാവിലെ എഴുന്നേറ്റ് അപ്പാപ്പ ഉണ്ടാക്കി കറി ഉണ്ടാക്കി കൊണ്ടുവന്നെ വാങ്ങണച്ച് വേണ്ടിയിട്ട്. എന്തിന്? അയ്യോ മുട്ടക്കറി ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇല്ലല്ലോ എന്നും പറഞ്ഞ് കടലക്കറിയും കൂടെ കൊടുത്തു വിട്ടാറ്. എൻ്റെ പൊന്ന എന്തോരം പാടാ വരുന്നു അല്ലേ. എന്നെ പൊക്കുകയാണ് മച്ചാന്മാരെ. ഇരിക്കുകയാണ്. ഇനി നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. കിടന്നോണ്ടൊക്കെ കഴിപ്പ് വലിയ പാടാ. സിസ്റ്റർമാരിന്ന് വന്നില്ല എന്നെ പഞ്ഞിക്കിടാൻ. മച്ചന്മാരെ ഇന്നെൻ്റെ കയ്യേലെ മിക്കവാറും അഴിച്ചിട്ട് അവിടെ നീര് ചെറുതായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. സൂചി കയറി കിടക്കുന്നതുകൊണ്ട് ഇന്ന് ഊരി വേറെ കുത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കാണെ ഭയങ്കര പേടിയാണ്.
പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് കൈയുടെ പത്തിയെ കുത്തുന്ന പേടിയാണ് കേട്ടോ. വേറെ എവിടെയും കുത്തിയാലും എനിക്ക് പേടിയില്ല, പക്ഷെ കൈയുടെ പത്തിയെ കുത്തുമ്പോൾ ഇവിടെ ദശ കുറവല്ലേ, അത് കാരണം ഭയങ്കര പേടിയാണ്. ആ പേടിയായതുകൊണ്ടായത് വേദന ഉണ്ടായാലും ഇല്ലെന്ന് പറയും. ഇത് ഊരി മാറ്റി കുത്തുന്ന കാര്യം പറയുമ്പോഴേ ഉടായ്പന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാവേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി സിസ്റ്റർമാര്. മുട്ടക്കറി കടലക്കറി പാവച്ച ഇപ്പൊ ഇല്ല അവന്റെ, അവർക്ക് ഇവനല്ലാതെ വേറെ ഒരു ആങ്ങളെ ഇല്ലല്ലോ. കുഞ്ഞാപ്പൂനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ തങ്ങിയിരിക്കും, അതൊക്കെ തലേന്ന് പൊക്കിക്കും. അങ്ങനെ വെള്ളം തരാം അമ്മ കേട്ടോ, കഴിക്കേ ആയിരിക്കും. താറാവല്ലടാ കോഴിയാ. ചക്കമ്മയുടെ കൈപുണ്യം അവിടെ ഏത് വിശപ്പില്ലാത്തവനും ചാടി എഴുന്നേറ്റ് രണ്ടപ്പം തരും. പൊക്കി പറയുന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചിയുടെ കൈപുണ്യം അതേപടി കിട്ടിയിരിക്കുന്നത് ചക്കയ്ക്ക് അല്ല അമ്മച്ചി. പിന്നെ അവള് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതൽ ആഡ് ചെയ്യും. ആണിമനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ എന്റെ കാര്യമായിട്ട് അറിയത്തില്ല, പക്ഷെ ഭയങ്കര വൃത്തിക്കാരി. അത് വൃത്തിയും പരിസരം വൃത്തിയാക്കാൻ നടപ്പുമായിരുന്നു അവളുടെ ജോലി. അതെ, ചെറുത് ജോലി പരിപാടിയായിരുന്നു. ചെറുതായിരുന്നു. എനിക്ക് ഇത് രണ്ടും കഴിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. ഇത് മച്ചാമ്മേരെ സ്നേഹത്തിന്റെ പുറത്തുള്ള അപ്പു. അമ്മച്ചാമ്മേരെ സ്നേഹത്തിന്റെ പുറത്തുള്ള അപ്പു. അരിപ്പൊടിയൊന്നും അല്ല. സ്നേഹത്തെ ചാലിച്ച് കലക്കി പുളിപ്പിച്ച് വന്ന് ആങ്ങനക്ക് വേണ്ടി ഉണ്ടാക്കി അപ്പു അമ്മച്ചമ്മേരെ. അച്ചാമ്മേരെ വേണ്ടേ, എന്നെ ഡ്രസ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സിസ്റ്റർമാരെല്ലാം പേടിച്ച് വിറച്ചു പോവാ, വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോ. ഇതേണ്ട, ഇതന്നെ മീൻ്റെ കടലക്കറി മീൻചാറും ഒക്കെ ആണോ? ഡ്രസ് ചെയ്യാൻ വന്നേക്കുക, കമന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 10-15 മിനിറ്റ് ആയി. കുഞ്ഞാപ്പ് കിടന്ന് ഉറക്കമാണേ. ഈ മരുന്നെല്ലാം കഴിച്ച് ഭയങ്കര ക്ഷീണം ആശാന്. ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന ഭക്ഷണം ഒന്നല്ല, എപ്പോഴും ഉറക്കമായി. ഇപ്പം മരുന്ന് കഴിച്ച ഉടനെ കിടന്നങ്ങ് തളർന്ന് കിടന്ന് ഉറങ്ങും. എന്തെങ്കിലും ഇതെല്ലാം ഉണ്ട്, ചിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഉച്ചയാകുമ്പോഴത്തേന് ഇനി നിമ്മി ഇന്ന് വരികയില്ല, അവക്ക് കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാണ്. അത് കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചു. പിന്നെ ഒരേ ചോറും കൊണ്ടൊക്കെ വരും. നേരത്തെ ഇനി ഭക്ഷണം കഴിക്കാറാകുമ്പോഴത്തേന് ഇനി വിളിക്കാം. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ. എടാ കുഞ്ഞാപ്പു, വിളിച്ചു കഴിഞ്ഞാൽ ദേഷ്യമാണ്, ഉറക്കം മുറിയുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ക്ഷീണമാണ് കേട്ടോ, ഭയങ്കര ക്ഷീണമാണ്. അച്ചന്മാരെ ചോറുണ്ണാൻ പോവാണ്. എൻ്റെ അമ്മമ്മേ, ചമ്മന്തി ഒക്കെ എടുത്തോണ്ട് ഓടി വാ ചമ്മമ്മേ. അല്ല അമ്മമ്മേ, സീരിയലാണ് അവിടെ കളിക്കുന്നത്. സീരിയൽ വിട്ടൊരു കേസ് കിട്ടില്ല പുള്ളിക്കാരിക്ക്. കുറച്ച് മതിയേ, വിശപ്പായി വരുന്നേ ഉള്ളു. തക്കാളി ഇച്ചിരി വെച്ചാണ് അച്ചന്മാരെ. ഇത് ചമ്മന്തി അച്ചാറ്, നമ്മുടെ അച്ചാറ്, പിന്നെ തക്കാളി കറി ഇച്ചിരി മതിയടാ. പിന്നെ തോരനെ ഉണക്കമീൻ വറുത്തതെ. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കുന്നതിൻ്റെ രുചി വേറെ എവിടെ പോയാലും കിട്ടുക. എല്ലാം കഴിച്ചിട്ട് കാണാവേ. അപ്പം അച്ചന്മാരെ, എന്നും പറയത്തോലെ തന്നെ ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മുടെ ചാനല് ഇറങ്ങിപ്പോകും കേട്ടോ. അത് മാത്രമല്ല, നമ്മളെ കുറിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വിവരം ഞാൻ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇത്രയും ആൾക്കാർ നമുക്കുണ്ടെന്നുള്ള വിവരം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കേട്ടോ. എവിടെ ചെന്നാലും ഈ നേഴ്സുമാരൊക്കെ ആണെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി കാണുന്നവരുണ്ട്. അവരൊത്തിരി പാടുപെടുന്നുണ്ട്, മച്ചന്മാർ ഒത്തിരി പാടുപെടുന്നുണ്ട്. അപ്പം അവർ എൻ്റെ പുറകിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ സർജറി ചെയ്തേക്കുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അനങ്ങും തിരിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നേരം ഉച്ചയ്ക്ക് എഴുന്നേറ്റിരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ടത് ഇളകിപ്പോയി കേട്ടോ. അന്നേരപ്പോൾ വേറൊരു സാറ് വന്നിട്ട് അതുങ്ങളെ
നേഴ്സുമാരെ വഴക്ക് പറഞ്ഞ് എനിക്കത് കേട്ടാൽ ഭയങ്കര വിഷമമായി. എന്നാലും ഞാൻ പറഞ്ഞു സാറേ, ഞാൻ അവർ പറഞ്ഞിട്ട് പോയതായിരുന്നു, ഞാൻ അങ്ങനത്തെ അവർ പറഞ്ഞിട്ട് പോയതുമാണ്. എനിക്കിങ്ങനെ കയ്യെ കുത്തിയിരുന്ന് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കട്ടിലിങ്ങനെ പൊക്കി വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആ ഡ്രസ്സൊന്ന് ഡ്രസ്സ് ചെയ്ത ഭാഗമൊന്ന് ചെറുതായിട്ട് ഇളകി കേട്ടോ. അവർ ചോറുണ്ടും നേഴ്സുമാരെ. അപ്പോൾ അപ്പോഴും ആൾക്കാരൊക്കെ ഒത്തിരി ചെന്നിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അവരുടെ കാര്യം അവരാരും നോക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരുത്തരുടെ കാര്യങ്ങൾ മാത്രമേ അവരുടെ നടന്നു കിട്ടിയാൽ മതി. പക്ഷേ എങ്കിൽ ഇവരൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കാറില്ല. അവർക്ക് ചിലപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാക്ക് മതി അന്നത്തെ ദിവസം തന്നെ ഒരു സന്തോഷകരമാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊന്നും ഒന്നും പറയാറില്ല. എനിക്കറിയാം എന്നെ 3 മാസം കൊണ്ട് ഇത്രയാക്കിയത് അവരൊക്കെ ചേർന്നാണ്. അത് കാരണം ഞാൻ പരമാവധി ചേച്ചിപ്പെണ്ണ് ഇവിടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ട് എല്ലാം പെങ്ങന്മാരല്ലേ ഇവിടെ ഉള്ള എല്ലാവരും. അപ്പോൾ പരമാവധി ഞാനും അവരെ എന്നാ പറയണ്ടേ അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം മച്ചന്മാരെ, വലിയ കാര്യമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞ് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, പോകരുത്. ആ അപ്പം ശരി എന്നാൽ. ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ഷീണം അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കിടന്ന് ഉറങ്ങി പോകും. ആ മെഡിസിൻ്റെ ആയിരിക്കും. ഒരു 5 ദിവസവും കൂടെ കിടക്കേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ്. മൊത്തം ടോട്ടൽ 10 ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പപ്പ എല്ലാം വന്നിട്ട് പോയി, അളിയൻ വന്നു. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.